പിന്നെ നമ്മളൊരു ഫലാശ തുന്നാൻ പോവുകയാണ്. ഫലാശ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള നൈറ്റി തന്നെയാണ്. അറബ് കൺട്രീസിലൊക്കെ വരുമ്പോൾ അത് ഫലാശയാണ്. അതിൽ കുറച്ച് അഡീഷണൽ റിച്ച് ലുക്കൊക്കെ വരുന്നുണ്ടാവും. ഇത് കണ്ടു ഫ്രണ്ടിൽ ഇങ്ങനെ കുറച്ച് സ്റ്റോണൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ലീവിന്റെ പീസാണ് ഇത്. സ്ലീവിലൊക്കെ കുറച്ച് സ്റ്റോൺ വർക്കൊക്കെ കൊടുത്തിട്ട് ചെയ്യുന്ന ഒരു നൈറ്റി പോലെ തന്നെ ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇതിപ്പോൾ പുറത്തൊക്കെ ഇടാൻ പറ്റിയ ഭാഗത്തിലുള്ളതാണ്. അത്യാവശ്യം ഒരു ഗോഡി ലുക്കൊക്കെയാണ് ഉള്ളത്. പിന്നെ ഇതുപോലെ തന്നെ ഇതിന്റെ സിമ്പിൾ വേർഷൻ വരുന്നുണ്ട്. അതേ കോട്ടൺ ആണ്. ഇത് നമ്മൾ വീട്ടിലൊക്കെ ഇടാൻ വേണ്ടിട്ട് യൂസ് ചെയ്യുന്ന ടൈപ്പാണ്. ഇതിനും അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഇങ്ങനെ കുറച്ച് സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട്. അതുപോലെ കൈക്കും സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് ഇപ്പൊ മെഷർമെന്റ് ഉണ്ട്. ഞാൻ ജസ്റ്റ് വെച്ചിട്ട് ഇങ്ങനെ ട്രേസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് എന്ന് നമുക്കിത് നോക്കാം. പിന്നെ നെക്കിലും കയ്യിലും ഒക്കെ സ്റ്റോൺ വർക്കുള്ള ഡ്രസ്സൊക്കെ തുന്നുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാനിപ്പോൾ നെക്കിൻ്റെ സെൻറ്റർ കറക്റ്റാക്കി വെച്ചിട്ട് മെറ്റീരിയൽ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ നെക്കിൻ്റെ ഫ്രണ്ടിലെ ആ ഒരു വർക്ക് രണ്ട് സൈഡും ഈക്വലാക്കി വരുന്ന വിധത്തിൽ പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതൊരു റോയൽ സാറ്റിൻ മെറ്റീരിയലാണ്. നന്നായിട്ട് വഴുക്കുന്ന ടൈപ്പാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മെറ്റീരിയലൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ പിൻ ചെയ്തിട്ട് തന്നെ കട്ട് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ സെൻറ്ററൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് പിന്നൊക്കെ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തിട്ട് നമുക്ക് ട്രേസ് ചെയ്ത് എടുക്കുവാണെങ്കിൽ പിന്നെ കറക്ഷൻസ് ഒന്നും ഇല്ലാണ്ട് കിട്ടും. മെറ്റീരിയലിൽ ഓൾറെഡി നെക്ക് ലൈൻ ഉള്ളതുകൊണ്ട് നമ്മൾ മെഷർമെൻറ്റിൻ്റെ നെക്ക് ലൈനും ഈ ഒരു മെറ്റീരിയലിൻ്റെ നെക്ക് ലൈനും ഈക്വലാക്കിയിട്ട് വേണം ബാക്കിയുള്ള പൊസിഷനൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കാൻ. ഷോൾഡർ മാർക്ക് ചെയ്യുമ്പോൾ സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഹാഫ് ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ട് വേണം മാർക്ക് ചെയ്യാൻ. പിന്നെ ആംഹോൾ ഞാനതുപോലെ ട്രേസ് ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടെ ഞാനിപ്പോൾ മെഷർമെൻറ് മറിച്ചിട്ടിട്ട് മാർജിനും കൂടി ചേർത്തിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. സപ്പോസ് നമ്മൾ മെഷർമെൻറ് നേരെ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ ആദ്യം നമ്മൾ ബോഡി മെഷർ ചെയ്യുക. അതിനുശേഷം നമുക്ക് എത്രയാണോ മാർജിൻ ആവശ്യമുള്ളത് അത് മാർക്ക് ചെയ്തതിന് ശേഷം കട്ട് ചെയ്യുക. താഴ്ഭാഗം ഫോൾഡ് ചെയ്യാനുള്ള മാർജിൻ വിട്ടതിന് ശേഷം താഴ്ഭാഗവും കട്ട് ചെയ്തെടുക്കുക. ഇവിടെ ഇപ്പോൾ ബാക്ക് പീസിനുള്ള മെറ്റീരിയൽ ഞാൻ രണ്ടായിട്ട് മടക്കി നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഫ്രണ്ട് പീസ് വെച്ചതിന് ശേഷമാണ് ഞാൻ ബാക്ക് പീസ് കട്ട് ചെയ്തെടുക്കുന്നത്. സ്ലീവിൻ്റെ പോർഷൻ ആംഹോളിൻ്റെ ഭാഗത്ത് വരുന്ന വിധത്തിൽ വെച്ചിട്ടാണ് ബാക്ക് ബോഡി കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് കൈക്കും ആവശ്യത്തിനുള്ള വിഡ്ത് കിട്ടും. രണ്ട് സ്ലീവിൻ്റെയും സ്റ്റോൺ വർക്കുള്ള ഭാഗം ഫേസ് ടു ഫേസ് വെച്ചതിന് ശേഷം പിൻ ചെയ്ത് അയൺ ചെയ്തതിന് ശേഷമാണ് കട്ട് ചെയ്തെടുക്കുന്നത്. സ്ലീവിലെ സ്റ്റോണിൻ്റെ താഴെയായിട്ട് ഓൾറെഡി ഫോൾഡ് ചെയ്യാനുള്ള മാർജിൻ ഉണ്ട്. ഈ സ്റ്റോൺ വർക്ക് മുതൽ മുകളിലേക്കാണ് സ്ലീവിൻ്റെ ലെങ്ത് എടുത്തിരിക്കുന്നത്. അതിനോടൊപ്പം ഒരു ഹാഫ് ഇഞ്ച് സ്റ്റിച്ചിങ് മാർജിനും വിട്ടിട്ടുണ്ട്. എത്രയാണോ സ്ലീവ് ലെങ്ത് എടുത്തിരിക്കുന്നത് അതിൽ നിന്ന് 3.5 ഇഞ്ച് താഴെയായിട്ടാണ് ആംഹോളിൻ്റെ ആ പോർഷൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി സ്ലീവിൻ്റെ താഴത്തെയും ബൈസെപ്സിലെയും ആംഹോളിലേക്ക് റൗണ്ട് നമുക്ക് മാർക്ക് ചെയ്തതിന് ശേഷം മാർജിൻ കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി സ്ലീവ്സിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത് അതിൻ്റെ ഫ്രണ്ട് ആംഹോളിന് എക്സ്ട്രാ ഡെപ്ത് കൊടുക്കാം. അതുപോലെ ഫ്രണ്ട് ആൻഡ് ബാക്ക് എഴുതി വെക്കുവാണെങ്കിൽ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഒരു കൺഫ്യൂഷൻ ഒഴിവാകും. ഇനി നമുക്ക് ഫ്രണ്ട് നെക്കിലേക്ക് അറ്റാച്ച് ചെയ്യാനുള്ള ഫാബ്രിക് മുറിച്ചെടുക്കാം. ഇതിൽ തന്നിരിക്കുന്ന നെക്ക് ലൈൻ വളരെ വൈഡാണ്. അപ്പോൾ നമുക്ക് ഇത്രയും ആവശ്യമില്ലാത്തത് കാരണം ഞാനതിനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ആവശ്യമുള്ളത്ര ലെങ്ത്തും വിഡ്ത്തും മാർക്ക് ചെയ്യുന്നുണ്ട്. നെക്കിനോടൊപ്പം നെക്കിനുള്ളിൽ വെക്കാനുള്ള ഫാബ്രിക് കൂടി ഒന്നിച്ച് വെച്ചിട്ട് ഒരേ അളവിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി മുറിച്ചെടുത്ത പീസ് നമുക്ക് നെക്കിനോടൊപ്പം ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. നെക്കിൽ അറ്റാച്ച് ചെയ്യുന്നതിന് മുന്നേ ഈ ഒരു പീസിൻ്റെ മാർജിൻ ഞാനൊന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ഇനി ഈ ഒരു പീസ് നമുക്ക് നെക്ക് ലൈനോടൊപ്പം അറ്റാച്ച് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് മാർജിനിൽ ചെറിയ ചെറിയ കട്ടുകളൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിനൊരു ടോപ്പ് സ്റ്റിച്ച് കൂടി കൊടുക്കാം. ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് നമുക്ക് ഹെമ്മിങ് കൂടി ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഫ്രണ്ടിനൊക്കെ ഹെമ്മിങ്ങൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഈ ഒരു ഷോൾഡറിനോടൊപ്പം ഞാൻ ഡയറക്റ്റായിട്ട് ബാക്ക് പീസ് അറ്റാച്ച് ചെയ്തിട്ടാണ് നെക്ക് കട്ട് ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ സ്റ്റോൺ വർക്കുള്ള നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു സീം ലൈനിൽ സ്റ്റോൺ വരാണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. അപ്പോൾ അങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ടിനൊക്കെ കുറച്ച് വൈഡായി പോവുകയാണെങ്കിൽ അതനുസരിച്ച് ബാക്കിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഷോൾഡർ അറ്റാച്ച് ചെയ്തിട്ട് നെക്ക് കട്ട് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ ഫ്രണ്ട് നെക്കിൽ ചെയ്തതുപോലെ തന്നെ ഉള്ളിലേക്ക് മടക്കാനുള്ള ഫാബ്രിക്കും കൂടി അടിയിൽ വെച്ചതിന് ശേഷം ഒന്നിച്ചാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഈ പീസിൻ്റെ മാർജിൻ ഒന്ന് മടക്കിയിട്ട് നമുക്ക് നെക്കിനോട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അറ്റാച്ച് ചെയ്തെടുത്ത നെക്കിൻ്റെ കവർ പോർഷനിലൊക്കെ ഇങ്ങനെ ഒന്ന് സ്നിപ്പ് ചെയ്തതിന് ശേഷം നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് കൂടി കൊടുക്കാം. ഫ്രണ്ട് ഷോൾഡർ ബാക്ക് ഷോൾഡറിൻ്റെയും ഇന്നർ ഫാബ്രിക്കിൻ്റെയും ഇടയ്ക്ക് വെച്ച് കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിനെ ഒന്ന് റിവേഴ്സ് ചെയ്തിട്ട് ഹെമ്മിങ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഷോൾഡറിലേക്ക് സ്ലീവ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. സ്ലീവ്സിൻ്റെ താഴെ സ്റ്റോൺസ് ഉള്ളതുകൊണ്ട് നമുക്കിത് മടക്കി സ്റ്റിച്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാനിവിടെയും ഒന്ന് മടക്കി അയൺ ചെയ്തതിന് ശേഷം ഹെമ്മിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് രണ്ട് സൈഡുകളും ജോയിൻ്റ് ആക്കി എടുക്കാം. ജോയിൻ ചെയ്ത് രണ്ട് ഭാഗത്തും ഇൻ്റർലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം താഴ്ഭാഗവും ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫലാശ ഇവിടെ റെഡി ആയിട്ടുണ്ട്.